പ്രൗഡായിട്ട് ഞാൻ പറയാൻ എപ്പോഴും പറയുന്നത് ഐ ആം ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ ദ വേൾഡ് കപ്പ്. മേ ബി എൻ്റെ ഫസ്റ്റ് പ്ലെയറെ ഹാൻഡിൽ ചെയ്ത് ചിലപ്പോൾ ഡിഡിയെ ഡ്രോഗ്ബ ആയി. ബാക്കിയെല്ലാം ഹിസ്റ്ററി. 13 വർഷം ചെൽസി, 2 ചാമ്പ്യൻസ് ലീഗും 2 പ്രീമിയർ ലീഗ്, 3 FA കപ്പ്, കാളിംഗ് കപ്പ്, പിന്നെ 1 ക്ലബ് വേൾഡ് കപ്പ്, പിന്നെ ബെൽജിയം നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പ്. ചെറായി എൻ്റെ ജന്മസ്ഥലം. നമ്മളിരിക്കുന്നത് ചെറായിലെ ഫേമസായ സഹോദരൻ അയ്യപ്പൻ സ്മാരകത്തിലാണ്. ഇവിടെ നിന്നുള്ള എൻ്റെ യാത്ര, എൻ്റെ വിദ്യാഭ്യാസം ചെറായി തന്നെയായിരുന്നു. പ്രൈമറിയും ഹയർ സെക്കൻഡറിയും, അതിനുശേഷം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സും എംഫിൽ ചെയ്തു. അതിനുശേഷം എൻ്റെ റിസർച്ച് ചെയ്യുന്നതിനായി ഞാൻ ലോണാവാല കൈവല്ലി ദാം എന്ന് പറഞ്ഞ യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഒരു ആശ്രമമാണ്, ബട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ആശ്രമമാണ്. അതിൽ ഞാനൊരു പി ജി യോഗ ചെയ്തു. അതിനുശേഷം എൻ്റെ റിസർച്ച് ഹൗ ടു മേക്ക് എ ലീഡർ ടു ബി എ ബെറ്റർ ലീഡർ. ഒരു ലീഡറെ, ഒരു നേതാവിനെ, ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ലീഡറാണ്, എല്ലാവരുടെ ഫീൽഡിലും എല്ലാവരും ലീഡറാണ്. ആ ഫീൽഡിലുള്ള ലീഡറെ എങ്ങനെ നല്ല ലീഡറാക്കി മാറ്റാൻ പറ്റും, അതിന് ലീഡർ തന്നെ വിചാരിക്കണം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, അതായിരുന്നു എൻ്റെ റിസർച്ച് ടോപ്പിക്. അവെയർനെസ്, റിക്കവറി, ഫോക്കസ് ആൻഡ് അച്ചീവ്. ഇതൊരു യാത്രയാണ്, ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ യാത്രയാണ് ഈ സ്ട്രാറ്റജി. എങ്ങനെ നമുക്കൊരു മനുഷ്യന് ഫ്രം എൻ എക്സ്ട്രോവേർട്ട് പോയിൻ്റ് ഹൗ ടു മേക്ക് എ പേഴ്സൺ ടു എ ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് ദ ഇൻട്രോവേർട്ട് സ്പേസ് ടു അണ്ടർസ്റ്റാൻഡ് യു ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കണം. ഞാനൊരു അക്കാഡമീഷ്യനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വേൾഡിലെ ഫസ്റ്റ് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പാ എന്ന് പറയാം ആ സമയം, ആനന്ദ ഇൻ ദ ഹിമാലയാസ്. അത് ഹിമാലയത്തിലൊരു 2000 ഫീറ്റ് എബവ് ദ വാട്ടർ ലെവൽ. അവിടെയാണ് എനിക്ക് ഒരു ഓഫർ വന്നത് ടു ബി ദ ഹെഡ് ഓഫ് സ്പോർട്സ് ആൻഡ് ഹെഡ് ഓഫ് യോഗ ആൻഡ് വെൽനസ്. 1 ഓഗസ്റ്റ് 2002 ഞാൻ 9 o'clock ഇൻ ദ മോർണിംഗ് ഐ ജോയിൻഡ്. അതെന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫിനെ കണ്ടുമുട്ടിയ ദിവസമാണത്. ആ ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ആ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുകയും ചെയ്ത എൻ്റെ ഒരു പ്രയാണത്തിൻ്റെ ഒരു നെക്സ്റ്റ് അധ്യായം എഴുതായിരുന്നു അവിടെ. എൻ്റെ ദുബായിലേക്കുള്ള യാത്രയിൽ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഒരു നാഴികക്കല്ലെന്ന് പറയാം. ഞാൻ ഋഷികേശിലൊരു സമാധാനമായിട്ട് ഗംഗാജിയുടെ തീരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദുബായിലെ ഓഫർ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയണം, ഇല്ല ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റഡ് അല്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോകുന്നു. എൻ്റെ വൈഫിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ ദുബായിലേക്ക് പോകാനുള്ള ഇത് ഡിസൈഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദുബായിലെത്തി. ദുബായിൽ 1-3 വർഷം അവിടെയാണ് എൻ്റെ മകൻ ജനിച്ചത്. ദുബായിൽ വെച്ചാണ് ഞാൻ കൂടുതലും ഒരു ഡിഫറെൻ്റ് ലെവലായിട്ടുള്ള ലീഡേഴ്സിനെ കാണാനും ഇൻ്റർനാഷണൽ ലീഡേഴ്സിനായിട്ടുള്ള ഇൻട്രാക്ഷൻ വരാനും അവരുടെ കൂടെ യാത്ര ചെയ്യാനും അവരുടെ രാജ്യത്തേക്ക് യാത്ര ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അങ്ങനത്തെ ഒരു യാത്രയിലാണ് എനിക്ക് ചെൽസിയിലേക്കുള്ള വാതിലും തുറന്നു കിട്ടിയത്. അതൊരു 2008 ഓപ്പർച്യൂണിറ്റി വന്നു. അതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ലണ്ടനിൽ പോയി. ആ ലണ്ടനിലുള്ള ജേണിയാണ് ഞാൻ ജോയിൻ ചെയ്തത് ചെൽസിയിലേക്കുള്ള. പിന്നെ ബാക്കിയെല്ലാം ഹിസ്റ്ററി. 13 വർഷം ചെൽസി, 2 ചാമ്പ്യൻസ് ലീഗും വിൻ ചെയ്ത് എൻ്റെ പാർട്ടാവാൻ സാധിച്ചു. 2 പ്രീമിയർ ലീഗ്, 3 FA കപ്പ്, പിന്നെ 2-3 കാളിംഗ് കപ്പ്, പിന്നെ 1 ക്ലബ് വേൾഡ് കപ്പ്, പിന്നെ ബെൽജിയം നാഷണൽ ടീമിൻ്റെ കൂടെ വേൾഡ് കപ്പ്. പ്രൗഡായിട്ട് ഞാൻ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈവൻ ദോ ഞാൻ ഫസ്റ്റ് വെൽനെസ് കോച്ച്, വേൾഡിലെ ഫസ്റ്റ് വെൽനെസ് കോച്ചാണെന്നുണ്ടെങ്കിലും പ്രൗഡായിട്ട് ഞാൻ പറയാൻ എപ്പോഴും പറയുന്നത് ഐ ആം ദ ഫസ്റ്റ് ഇന്ത്യൻ ഇൻ ദ വേൾഡ് കപ്പ്. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു റോഡ് മാപ്പ് ഇട്ട് തരാണ്. കാരണം കുറേ പിള്ളേരെന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇങ്ങനത്തെ ഒരു കരിയർ ഉണ്ടാക്കാം, ഫുട്ബോളിൽ കരിയർ, സ്പോർട്സിൽ കരിയർ. നമ്മളൊരു വഴി തെളിക്കാൻ പറ്റിയാൽ ആ വഴി തെളിക്കട്ടെ എന്നുള്ളൊരു കൺസിഡറേഷൻ തന്നെയാണ് വെൻ ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി.
ഈ വേൾഡ് കപ്പിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാനതെടുക്കുകയും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ റെഗുലർ ഫുട്ബോളിൽ നിന്നുള്ളൊരു കുറച്ച് നാളത്തെ ഒരു ബ്രേക്ക് എടുക്കുകയും ചെയ്തു. വെൽനസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൽനസ് ഈസ് ഹാപ്പിനെസ്. ഒരു മനുഷ്യൻ്റെ പെർഫോമൻസ് സ്പോർട്സ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ജീവിതത്തിൻ്റെ ആ ഹാപ്പിനെസ് സ്റ്റേറ്റിൽ വരുമ്പോഴാണ് നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ബിഫോർ ദ മാച്ച് ആൻഡ് ആഫ്റ്റർ ദ മാച്ച് എങ്ങനെയാണ് മനസ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്? ഇത് നമ്മുടെ ന്യൂ ജനറേഷനിലെ പിള്ളേരെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന ഒരു ക്വസ്റ്റ്യനാണത്. രണ്ട് മാച്ച് നടക്കാമെന്ന് വയ്ക്കും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെൽസി പ്ലെയറെ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാച്ചിൽ അവർ എങ്ങനെ കളിക്കും, എങ്ങനെ കളിക്കണം, ഈ ഡിഫറെൻ്റ് ഡയമെൻഷനിൽ അവരുടെ മൈൻഡിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ കോച്ച് സ്റ്റാറ്റ്സ് വെച്ച് വീഡിയോ വെച്ചിട്ട് അവരെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് അവർ വരുമ്പോൾ അവർ ഫ്രഷ് ക്ലിയർ മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം ആ മാച്ചിന് വേണ്ടി. സോ അവരാണ് അവരെ തന്നെ പ്രിപ്പയർ ചെയ്യണം. നമ്മളൊരു ടൂളായിട്ട് മാത്രം മാറണം. കാരണം എനിക്ക് ഒരു പ്ലെയറെ ഒരു പെനാൽറ്റി കിക്ക് എടുക്കാനോ ഒരു ഗോൾ സേവ് ചെയ്യാനോ പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ എക്സ്പെർട്ടി അതിലല്ല. എൻ്റെ എക്സ്പെർട്ടി ഒരു ഇൻഡിവിജ്വലെ എത്ര ഡീപ്പ് ഗ്രൗണ്ടിങ്ങിലേക്ക് കൊണ്ടുവരാം. ആ മാച്ച് കഴിഞ്ഞത് ജയിച്ചോ തോറ്റോ ഡ്രോ ആയോ എന്നുള്ളതല്ല, അവരെ കംപ്ലീറ്റ് ആ സ്പേസിൽ നിന്ന് നമ്മൾ രണ്ടാമത് നോർമൽ സ്പേസിലേക്ക് കൊണ്ടുവരണം. ഞാൻ ചെൽസിയിൽ ചെന്ന് കഴിഞ്ഞാൽ മേ ബി എൻ്റെ ഫസ്റ്റ് പ്ലെയറെ ഹാൻഡിൽ ചെയ്ത് ചിലപ്പോൾ ഡിഡിയെ ഡ്രോഗ്ബ ആയിരിക്കും. അതൊരു വലിയ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ലീഡറെ ആദ്യമായിട്ട് കയ്യിൽ നമുക്ക് കോച്ച് ചെയ്യാനും അവർ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ അടുത്ത് വരാനും വരാമെന്നുള്ളതൊരു കാര്യം തന്നെ വലിയൊരു ദൈവഹിതമാണ്. അതായിരുന്നു എൻ്റെ ഒരു ചെൽസിയുടെ പ്ലെയേഴ്സിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയുടെ തുടക്കം. ഈ വെൽനെസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് എൻ്റെ വർക്കിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടൊരു പേഴ്സണൽ ഇൻട്രാക്ഷൻ, പേഴ്സണൽ സ്പേസിൽ നമ്മൾ സംസാരിക്കണം. സോ അവരുടെ കൂടെ അവരുടെ കോൺഫിഡൻസിൽ നമ്മൾ വർക്ക് ചെയ്യാനും അവരെയായിട്ട് എപ്പോഴും ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി വയ്ക്കാനും എന്നെക്കൊണ്ട് സാധിച്ചു. കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ആദ്യമായി ചെയ്ത ഒരു കാര്യം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെയും ജനറൽ സെക്രട്ടറിയെയും ബെൽജിയത്തിൽ എടുത്തുകൊണ്ട് പോവുകയും അവരെ ബെൽജിയം ഡയറക്ടർ ബോർഡുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഓർഗനൈസ് ചെയ്ത് കൊടുക്കുകയും ഞാനതിൽ ഒരു മീഡിയേറ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നിറയെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഫിഫ നോക്കുന്ന ഒരു വലിയൊരു സ്പേസാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ ഒരു സ്പേസ് ഞാൻ നോക്കുമ്പോൾ ഒരു 5 to 10 years time നല്ലതായിട്ടാണ് തോന്നുന്നത്.